ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോ ഫെബ്രുവരിത്തെ പ്ലാനറാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത് നോക്കിയാൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ 2021 പ്ലാനറാണിത്. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെയാണ് ഫെബ്രുവരി മാസം ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യത്തിൻ്റെ പെൻസിലിനെ കൊണ്ട് ഞാൻ ദൃശ്യം വന്ന് ഫെബ്രുവരി എന്നും ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് എൻ്റെ ബർത്ത്ഡേ. ആകെ ഒരു കൊല്ലത്തിൽ ഒരിക്കലേ നമുക്ക് ഈ ഒരു തീമൊക്കെ കൊടുക്കാൻ കഴിയും. അപ്പം നല്ല വൃത്തിക്ക് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മൾ അത്ര വലിയങ്ങനെ ചിത്രമൊന്നും അത്ര പ്രൊഫഷണലായിട്ടൊന്നും വരച്ചിട്ടില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമിൽ കൊടുക്കാം. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ തീം കൊടുക്കാം. അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് നിങ്ങൾക്ക് എന്താണ് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു. അതിന് ബ്ലാക്ക് കളർ ഒന്ന് ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ചറിന് ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കൊണ്ട് അതൊന്നൊന്ന് കളർഫുൾ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു മന്തിൽ ഫെബ്രുവരിയിൽ എന്താണോ പ്രധാനം, ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം ആ ഒരു ജേണലിന് തീം കൊടുക്കാൻ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും കുറച്ചും കൂടി നല്ല ഭംഗിയും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അറിയുന്ന പോലെ കുറച്ച് ഗിഫ്റ്റ് ബോക്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. അതിന് മുമ്പ് കേക്കിന് ഞാൻ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഷെസ് അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് കലണ്ടറാണ്. കലണ്ടർ നമ്മൾ ആദ്യം ഫെബ്രുവരി എന്നൊക്കെ എഴുതി പെൻസിലും കൊണ്ടെല്ലാം ചെയ്തതിന് ശേഷമാണ് സ്കെച്ച് യൂസ് ആക്കാൻ നിന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് കളർ പെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 6 വാങ്ങിയിട്ടുള്ളത്, അതൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ എല്ലാതും നമ്പർ എഴുതിയിട്ട് അതിന് ശേഷം ആ ഒരു ഏത് ദിവസമാണോ പ്രധാനം ഉള്ളത് ആ ഒരു ദിവസത്തിൽ സ്പെഷ്യലായിട്ട് വേറെ ഒരു കളർ വെച്ച് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്. പിന്നെ ഗോൾസും അച്ചീവ്ഡ് ഗോൾസും, മെയിനായിട്ട് എന്ത് ഗോളാണ് ഈ ഒരു മന്തിൽ ചെയ്യാനുള്ളതും എന്നും അതുപോലെ തന്നെ അച്ചീവ്ഡ് ഗോൾസ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഞാൻ എല്ലാ പ്ലാനറിലും ചെയ്യുന്ന ഒരു സംഭവമാണ്, ജേണലിൽ ചെയ്യുന്ന സംഭവമാണ്. അതായത് പ്ലാനിങ് ഓരോ ദിവസത്തെയും പ്ലാനിങ് ഞാനൊരു ബോക്സിലായിട്ട് അത് ഓരോ ടൈം അനുസരിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം എല്ലാ പ്ലാനറിലും ഞാൻ ഈ ഒരു ബോക്സ് വരച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെയും ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാതും അതൊന്ന് 28 ഫെബ്രുവരിയിൽ ഈ ഒരു വർഷത്തിൽ, അപ്പോൾ അതെല്ലാം ഒന്ന് ആ ഒരു ബോക്സിലായിട്ട് ടൈം അനുസരിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് പേജിൽ ഞാൻ എഴുതിയെടുക്കാൻ പോകുന്നത് ഡെയിലി ഗോൾസാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്ലാനറിൽ പറഞ്ഞതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒന്നും കൂടി എടുത്ത് പറയുന്നേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടണം. കാരണം അതനുസരിച്ചിട്ട് അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഡെയിലി ഗോൾസ് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടൊക്കെ ചെയ്യാം. ഓരോ മാസവും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി ഗോൾസിൽ ഞാൻ ഈ പ്രാവശ്യം ഇമ്പോർട്ടൻസ് ഒരുപാട് ലൈൻസ് വരച്ചത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ 3 ഒന്ന് ജസ്റ്റ് ലീവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ കാര്യം ചെയ്താൽ ഓൺലൈൻ ക്ലാസ്, ടൈം മാനേജ്മെൻറ്റ്, ക്ലീനിങ്, വീഡിയോ പോസ്റ്റിംഗ്, അതുപോലെ എക്സസൈസ് ഹൈക്ക്, അതുപോലെ എഴുതുന്നുണ്ടോ കൃത്യമായിട്ട്, എല്ലാ ഇതും ഒരു ക്രിസ്ത്യൻ ഇഷ്ടത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ഗോൾസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജാനുവരി ഇത്തതും ഞാൻ നല്ലോണം ഇപ്പോൾ ഡെയിലി ഗോൾസ് എപ്പോഴും എഴുതി ഇതാക്കാറുണ്ട്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ അതിനുശേഷം ഡെയിലി ഗോൾസിന് ശേഷം ഹാബിറ്റ് ട്രാക്കറാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ഗോൾസിൽ പിന്നെ ഒരു കാര്യം ചെയ്യാറുണ്ട്, എത്ര ശരി എത്ര തെറ്റ് വന്നിട്ടുള്ളതും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് എഴുതി വെക്കാറുണ്ട്. ഇന്ന ദിവസം ഏറ്റവും കൂടുതൽ ഏത് ദിവസമാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളതെന്നും കൂടി നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അടുത്ത ഹാബിറ്റ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കറിൽ അത്ര വെലിങ്ങനെ എഴുതുന്നൊന്നുമില്ല. കാരണം ഈ മന്തിൽ എനിക്ക് സെൽഫ് കെയർ ചാലഞ്ച് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേ ഒക്കെ വരെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ നല്ല കുട്ടിയാവാന്ന് വിചാരിച്ച്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സേവിങ്സ് ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ മന്തിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സേവിങ്സിന് കുറച്ച് വിട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ സേവിങ് എന്നെ സംബന്ധിച്ചിടത്തോളം സേവിങ് കിട്ടുന്ന സമയത്ത് തന്നെ ഞാനത് എന്തെങ്കിലുമായിട്ട് ചിലവാക്കി കളയും. അതുകൊണ്ട് ഞാൻ കുറച്ച് വിട്ടിട്ടുള്ളൂ. പിന്നെ അടുത്തത് പറയുന്നത് നമ്മുടെ ഐഡിയാസ് ആണ്. ഇത് ചെയ്യേണ്ടത് ഓരോരാളുടെയും സെൽഫ് അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ പോസ്റ്റ് ചെയ്യണം, അപ്പോൾ വീഡിയോ ഐഡിയാസ് ഇഷ്ടപ്പെടണം. പിന്നെ ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ് ഐഡിയാസ്, പിന്നെ പ്ലാനിങ് ഐഡിയാസ്, പിന്നെ ഹെയർ കെയറിനെ അത് ആ പ്ലാനിങ്ങും ഹെയർ കെയറും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതും ഞാൻ അതിൻ്റെ ഐഡിയാസും ഞാൻ എഴുതിയെടുക്കാറുണ്ട്. പിന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോസ്, അതായത് ഇന്ന ദിവസം ഇതൊക്കെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു മന്തിൽ എനിക്ക് കൃത്യമായിട്ട്
ആ ഒരു ഫെബ്രുവരിയിൽ കൃത്യമായിട്ട് വീഡിയോ ഇടേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ജാനുവരിയിലും ഈ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ അത്ര കഴിഞ്ഞിട്ടില്ല. എന്നാലും പരമാവധി ഞാൻ ശ്രമിച്ച് വീഡിയോസൊക്കെ ഇടാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നെങ്കിൽ മൂഡ് ട്രാക്കറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഓരോ ദിവസം നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് ഒന്ന് ബബിൾ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബലൂണാണ് ആക്കുന്നത്. അതായത് ബർത്ത്ഡേ ആയിക്കൊണ്ട് പ്രത്യേകിച്ച് മൂഡ് ട്രാക്കർ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒരു ബലൂൺ വരക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 28-29 ബലൂൺ വരച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, അതുപോലെ മൂഡ് ട്രാക്കർ ഞാൻ കുറച്ച് പെൻസ് കളർ പെൻസ് കൊണ്ട് കളർഫുള്ളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ, ഞാൻ 29 ആക്കിയെന്ന് വെച്ചാൽ 28 ആണ് നമ്മൾ ഓരോ ദിവസത്തെയും മൂഡ് ട്രാക്ക് ചെയ്യുന്നത്. പിന്നെ 29-ാമത്തെ ലാസ്റ്റ് ആയിട്ടുള്ള ഒന്ന്, നമ്മുടെ ഈ ഒരു മന്തിൽ ആ ഒരു ഫെബ്രുവരിയിലത്തെ എല്ലാം നോക്കുമല്ലോ. മൂഡ് ട്രാക്കർ എത്ര സിമ്പിളായിട്ടുണ്ട്, എത്ര ആംഗ്രി ആയിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് എഴുതിയെടുക്കും. അതായത് ഈ ഒരു മന്തിൽ ഫുള്ള് സിമ്പിളായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മന്ത് ഭയങ്കര സന്തോഷമുള്ള ഒരു മന്തായിരുന്നു. ആ ഒരു സംഭവം കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 29 ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനാണ്, ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ സമയത്തും ഞാൻ മൂഡ് ട്രാക്കറിൽ സിമ്പിള് ആ കാര്യങ്ങൾ എഴുതാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കട്ടെ. ഞാൻ ഈ ഒരു വീഡിയോ ഇതാക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഞാൻ വേഗം വീഡിയോ എടുത്തു കഴിയണം എന്നുള്ള ഒരു ധൃതിയിലായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു മൂഡ് ട്രാക്കറിൽ സിമ്പിളും കാര്യങ്ങളൊക്കെ എഴുതാത്തത്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ പ്ലാനറിലും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സിമ്പിളാണെങ്കിൽ ഈ ഒരു റെഡ് കളറ് യൂസ് ആക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, അതായത് ഹാപ്പി ആണെങ്കിൽ പിങ്ക് കളർ, പിന്നെ സാഡ് ആണെങ്കിൽ ബ്ലൂ കളർ, അതുപോലെ ആംഗ്രി ആണെങ്കിൽ വയലറ്റ് കളർ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാഡിന് ഗ്രീൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അപ്പം നിങ്ങൾ ആ ഒരു ഇതും ചെയ്ത് നോക്കട്ടെ. കാരണം ഞാൻ ഈ പ്രാവശ്യം അത് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, വീണ്ടും നാളെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഓക്കെ, അപ്പം പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും മോഡൽ കൊടുക്കട്ടെ. കാരണം നിങ്ങളിൻ്റെ തീമിനനുസരിച്ചിട്ട് മോഡൽ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ മോഡൽ കൊടുക്കാനായിട്ട് വിട്ടുപോയിരുന്നു. അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഫെബ്രുവരിയിൽ നിന്ന് എഴുതിയെടുത്തിട്ടുള്ള ആ ഒരു ഡെക്കർ മോഡലാണ് കൊടുക്കുന്നത്. എല്ലാ പേജസിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് പറയുന്നില്ല, ജസ്റ്റ് നമുക്കൊരു പെൻസിലെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വരച്ചെടുക്കാം, പിന്നെ അത് ബ്ലാക്ക് സ്കെച്ചിനെ കൊണ്ടാക്കാം, പിന്നെ അതൊന്ന് കളർഫുള്ളാക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ബ്ലാക്ക് സ്കെച്ചിനെ കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നി. വെറുതെ ഒരുപാട് പണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം ബ്ലാക്ക് സ്കെച്ചിനെ കൊണ്ട് വേഗം ചെയ്ത് പിന്നെ അതൊന്ന് കളർഫുള്ളാക്കി എടുക്കുക. അപ്പം ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ദ ഫെബ്രുവരി നെയ്തിട്ടുള്ള ആ ഒരു മോഡൽ ഞാൻ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കലണ്ടറിൻ്റെ അടുത്ത് വെച്ചിട്ടില്ല, അല്ലാണ്ട് ബാക്കി എല്ലാ ഇടത്തും വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കളർഫുള്ളായിട്ടില്ല നമ്മുടെ ഈ പ്ലാനർ റെഡി ആയി. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്ലാനർ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.